Mahaza. Oh my goodness gracious. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പോസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ രണ്ട് റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ മാക്രോണിയുമാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ. ഇന്ന് കാലത്ത് അപ്പുനെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം പതിവ് പോലെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കണം എന്ന് കരുതിയിട്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഇവർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, അപ്പോൾ അതന്നെ ഉണ്ടാക്കി കളയാമെന്ന് കരുതി. ഫ്രിഡ്ജിൽ ധാരാളം ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വിരൽ വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. അത് മാത്രമാണ് കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട എഫേർട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളൊക്കെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കണം എന്ന് വെച്ചാൽ കുറച്ച് നേരം വെച്ചാൽ മതി. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു തുണിയൊക്കെ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതിയാകും. അങ്ങനെ ഉണക്കിയെടുത്ത് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലേക്കാണ് നമ്മൾ കുറച്ച് കോൺഫ്ലോറൊക്കെ തൂക്കിക്കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ കിടന്നാലാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ കാലത്ത് 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തയ്യാറാക്കിയിട്ട് വെച്ചത്. ഇനിയിപ്പോൾ വൈകുന്നേരം മക്കൾ വരുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ കാലത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിയിപ്പോൾ വൈകുന്നേരം അരച്ച് വെച്ചാൽ നമുക്ക് പിറ്റേത്തെ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ട് ആദ്യമൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രഞ്ചാണ് കേട്ടോ കഴിച്ചത്. ഇന്നലത്തെ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലത്തെ ബീഫ് ബിരിയാണി. അപ്പോൾ ഞാനും മാസിനും അതന്നെയാണ് കഴിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും പകരമായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി വിശപ്പൊക്കെ തോന്നി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്ന് കരുതിയിട്ട് വീട്ടിലുണ്ടായ ഐസ്ക്രീമും കുറച്ച് കോൺഫ്ലേക്സും ബദാമൊക്കെ അരിഞ്ഞ് ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഫലൂദ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ. ഇപ്പം മക്കളെ സ്കൂളിലേക്ക് അയച്ചിട്ട് വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരമായി. ദാ എന്ന് പറഞ്ഞിട്ട് സമയം പോകുന്നത് കാണാം. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ പെട്ടെന്ന് സമയം, എനിക്കൊക്കെ പെട്ടെന്ന് സമയം തീർന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മക്കൾ വരാനുള്ള കുറച്ച് നേരത്തെ തന്നെ ഞാൻ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന് മുകളിലേക്ക് ഉപ്പൊക്കെ വിതറുന്നത്. ഏതായാലും ഞാൻ സ്നാക്സിന് ഫ്രഞ്ച് ഫ്രൈസോടൊപ്പം കുറച്ച് ഉള്ളിവട കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിഫോമൊക്കെ മാറി വന്ന് ചായ ഒക്കെ കുടിക്കുന്ന തിരക്കിലാണ്. കട്ടൻ ചായ ആണ് ഉണ്ടാക്കിയത്. ഈവനിങ് കുട്ടികൾക്ക് സാധാരണ കട്ടൻ ചായ ആണ് ഇഷ്ടം. അപ്പം ഓരോരുത്തരായിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും രാത്രിയത്തേക്ക് മക്കറോണി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കു തന്നെ പെട്ടെന്ന് ഞാനിത് റെഡിയാക്കി വെച്ചു. കാരണം ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോയാൽ വന്നിട്ട് മക്കൾക്ക് കൊടുക്കാൻ എളുപ്പമാകുമല്ലോ എന്ന് കരുതിയിട്ട്
ഞാൻ പാസ്ത ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ പോകുന്ന വരുന്ന വഴിക്ക് വാങ്ങാനുള്ളതാണ്. വാങ്ങിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതൊക്കെ വന്നിട്ടാണ് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. മക്കൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും മാസിനും മാത്രമാണ് പോയത്. ഹസ്ബൻഡിൻ്റെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ്, കുറച്ച് ഒരു 5-6 മിനിറ്റ് ദൂരെ യാത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അടുത്തുള്ള ഒരു ചിക്കൻ സ്റ്റാളിൽ ചിക്കൻ ഓർഡറൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മയെയും രംഗന്മാരൊക്കെ കണ്ടു. എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴേക്കാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി കഴുകി. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് കേട്ടോ മക്കരോണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ മുളകും ഉപ്പും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ഓണിയനും കുറച്ച് വെളുത്തുള്ളി അല്ലികളും നമ്മുടെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാന് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകിൽ ബട്ടർ ചേർക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അങ്ങനെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ ഓരോരോ ക്യാരറ്റും സവാളയും ക്യാപ്സിക്കും ഒക്കെ ചേർത്തിട്ട് നല്ല ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ പീസസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്രോണി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി റെഡിയായി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിന് പകരം നമ്മുടെ സാധാരണ ഫ്രഷ് ടൊമാറ്റോസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ രാത്രിയത്തേക്കുള്ള ഡിന്നറൊക്കെ റെഡിയായി. മക്കളെല്ലാവരും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല സൺഡേ ആശംസിച്ചുകൊണ്ട് എൻ്റെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ഓക്കെ, 12 മണിക്ക് വ്ളോഗ് ചെയ്യുന്നു.